ചുട്ടുപൊള്ളുന്ന ചൂടും തെരഞ്ഞെടുപ്പ് ചൂടും മലയോരത്തെ കൊടുമ്പിരി കൊള്ളുമ്പോൾ കരിഞ്ഞു മൊടിഞ്ഞു വീഴുന്ന നേന്ത്രവാഴകളെ സംരക്ഷിക്കാൻ ഒരു പറ്റം കർഷകർ പ്രകൃതിയോട് മത്സരിക്കുകയാണ്. ഉളിക്കൽ വയത്തൂരിലെ ചെറുകിട വാഴ കർഷകരുടെ മനസ്സ് അന്തരീക്ഷത്തെക്കാൾ ചുട്ടുപൊള്ളുകയാണിപ്പോൾ. ലക്ഷങ്ങൾ മുതൽമുടക്കി ആരംഭിച്ച കൃഷിയാണ് ഇന്നും എങ്ങുമെത്താതെ നശിക്കുന്നത്. കൂനമ്മാക്കൽ തോമസും മറ്റ് രണ്ടുപേരും ചേർന്ന് സമീപത്തെ ജെയിംസ് മുളങ്കോത്തരുടെ പാട്ടത്തിലെടുത്ത 4 ഏക്കർ സ്ഥലത്തെ 1.5 ഏക്കറിലധികം വരുന്ന കൃഷിയിടത്താണ് നേത്രവാഴകൾ കാലാവസ്ഥാ വ്യതിയാനത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിയല്ലാതെ മറ്റ് ഉപജീവന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത ഇവർ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുകയാണ്. ഉളിക്കൽ പഞ്ചായത്തിൽ മാത്രമല്ല സമീപ പഞ്ചായത്തുകളിലും കർഷകർ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നാശനഷ്ടങ്ങൾ നേരിടുകയാണ്. പാട്ടത്തിനെടുത്ത 4 ഏക്കറിൽ കപ്പ കൃഷി ചെയ്തതിന്റെ ബാക്കി വരുന്ന 1.5 ഏക്കർ സ്ഥലത്ത് ഓണം മാർക്കറ്റ് ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത 1000 വാഴകളിൽ 450 വരുന്ന വാഴകൾ 4.5 മാസത്തിൽ കുലച്ചത് കർഷകർക്കിപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ്. 7 മാസത്തിൽ കുലച്ച് 9ാം മാസം വിളവെടുക്കേണ്ട കുള്ളൻ വാഴകളാണ് നേരത്തെ കുലച്ചിരിക്കുന്നത്. വളർച്ചയെത്താതെ കുലച്ചതോടെ വാഴക്കുലകൾ ഒന്നും തന്നെ പ്രതീക്ഷിച്ച വിളവ് നൽകാത്ത സാഹചര്യം കൂടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു നേത്രക്കുല 30 ലഭിച്ചാൽ 3 കിലോയ്ക്ക് മുകളിൽ തൂക്കം ലഭിക്കില്ലെന്ന് തന്നെ കർഷകർ പറയുന്നു. ലക്ഷങ്ങൾ മുതൽ മുടക്കി കൃഷി ഇറക്കിയ കർഷകർ മുടക്കു മുതൽ പോലും ലഭിക്കാതെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൃഷി എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആയി പോകുന്നു. ഇപ്പൊ നമ്മള് 1000 വാഴ വെച്ചാൽ 100-200 വാഴ കുലയ്ക്കാൻ സാധ്യതയുണ്ട് ആ താലൂക്കിന്റെ. ബാക്കിയെല്ലാം ഏകദേശം ഒരേപോലെ 7 മാസമാകുമ്പോൾ. തോട്ടത്തിൽ കുല വന്നു തുടങ്ങിയതും അല്ലാത്തതുമായ വാഴകൾ ദിനം പ്രതി ഒടിഞ്ഞു വീഴുകയാണ്. 150 വാഴകളാണ് ഒടിഞ്ഞു വീണ് കരിഞ്ഞു പോകുന്നത്. വെള്ളമൊഴിച്ചും വളമിട്ടും സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ പരിപാലിച്ചു വരുന്ന വാഴകൾ ഒടിഞ്ഞു വീഴുമ്പോൾ പിടയുന്നത് കർഷകന്റെ മനസ്സുകൂടിയാണ്. ചൂട് കൂടിയതോടെ 1.5 ദിവസങ്ങളിൽ നനച്ചു കൊടുത്തിട്ടും ഓരോ ദിവസവും ഒടിഞ്ഞു വീഴുന്ന വാഴകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഒരു വാഴയ്ക്ക് നാട്ടുകെട്ടണമെങ്കിൽ ജോലിക്കൂലി ഉൾപ്പെടെ 150 രൂപ ചിലവാകും. എങ്കിലും അവസാനത്തെ പ്രതീക്ഷ എന്ന വണ്ണമാണ് വാഴ ഒഴിയുന്നത് തടയാൻ നാട്ടുകെട്ടാനായി കർഷകർ ഇപ്പോൾ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.